വീഡിയോസ് ും കാണിയല്ലോ എന്താ പാചകൊക്കെ നിർത്തി വെച്ചോന്ന് നിർത്തി വച്ചിട്ടൊന്നും ഇല്ല നമ്മക്കിപ്പ സ്കൂളും ട്യൂഷനും പഠിത്തൊക്കെ ആയിട്ട് നിന്ന് തിരിയാൻ തന്നെ സമയമില്ല എപ്പോഴിപ്പങ്ങനെ അടുക്കള കേറെ ശരിയാവില്ലല്ലോ രണ്ടക്ഷരം പഠിക്കൊക്കെ വേണ്ടേ നമുക്ക് ഈ ട്യൂഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ നല്ല ായിട്ട് വിചാരിച്ച് വിചാരിക്കല്ലേ പിന്നെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഇന്ന് ഞമ്മള് ഹനാൻ മുഹമ്മദിന്റെ ബർത്ത്ഡേ ആണ് അപ്പങ്ങൾക്കും ആരാണി ഹനാൻ എന്ന് ഹനാൻ ഞമ്മളെ മാമിന്റെ മോനെ മോന് ആ മനസ്സിലായില്ല എന്റെ ക്ലാസ്മേറ്റ് കഴിഞ്ഞല്ലോ ഈ കൊല്ലം അപ്പുറത്തെ ക്ലാസ് തന്നെ ആണ് അതെന്തായാലും ഇപ്പം ഭാഗ്യം അയക്കണേ അല്ലെങ്കിൽ എനിക്ക് കിട്ടണം ഓനും ഓൻക്ക് കിട്ടണം ഞാനും ഒക്കെ ഇവിടെ വന്ന് കൊടുക്കും വെറുതെ എന്തിനൊക്കെ കടി കടീട്ടണം അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ആ ഒരു കാര്യം അവിടെ നിർത്തി നിർത്തിച്ച് വേറെ ക്ലാസ്സിലായതുകൊണ്ട് മാത്രം എന്നാലും അവന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കീറുകിർത്തിയായിട്ട് എൻ്റെ ഫ്രണ്ട്സിലൂടെ അറിയും അവൻ കുറച്ച് ഡീസെൻ്റ് ആയതുകൊണ്ട് എൻ്റെ പിന്നെ ആരോടും ചോദിക്കലില്ല ഹാ ഞാൻ കഴിച്ചിലായി സ്പെഷ്യൽ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ നല്ല ഉഗ്ര സാമ്പാറും പിന്നെ നല്ല കിടുക്കാച്ച് ബീഫ് ചില്ലും വലിയ കിട്ടിയ കിട്ടിയ ബീഫല്ലോട്ടാ ഇത് ഞമ്മള് വേറെ വേങ്ങിയതാണ് വലിരുന്നാൾ കഴിഞ്ഞിട്ട് കുറെ കാലം ആ ബീഫ് ഉള്ളവരുണ്ടാവും സാരില്ലേ ഞമ്മളെ ബീഫൊക്കെ എന്നോ കഴിഞ്ഞ് ആരെ പേരേല ആ ബീഫ് ഉള്ളത് നിങ്ങളൊന്ന് നോക്കണേ ആ ഇനിയിപ്പോ എന്തായാലും ചില്ലി ഉണ്ടാക്കാം സോമ്പാറ് ഇമ്മാന്റെ സ്പെഷ്യലും ബീഫ് ചില്ലി ഇന്റെ സ്പെഷ്യലും ആണ് ഞങ്ങൾ രണ്ടാള് സ്പെഷ്യലും കൂടെ കൂടി ചേർന്ന നല്ലൊരു ഉഗ്ര സ്പെഷ്യല് അപ്പൊ ഞങ്ങളെ കിടക്കാറ്റി സ്പെഷ്യലാണ് ആണ് ഇന്ന് ഉച്ചക്കത്ത നല്ല ഉഗ്രസ്പെഷ്യല് ആ ഒക്കെ കൂടെ ഒരു നല്ല സ്പെഷ്യൽ തന്നെയാണ് സാമ്പാർ എങ്ങനെ ഇണ്ടാക്കാൻ നിന്നോടൊക്കരുത് ആ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുള്ളൂ പിന്നെ കേടേർക്കുമ്പോ കുറച്ച് വെണ്ടയ്ക്കും സാമ്പാർ പൊടി അല്ലാതെ ഇല്ലറ പൊടികളൊക്കെ ടൈക്കണ്ടൊഴിച്ചോടുത്ത് അത് മാത്രം പക്ഷേ ബീഫ് ചില്ലി അതിന്നോട് ആര് ചോദിച്ചാൽ ഞാൻ പറഞ്ഞെടുക്കും കാര്യം അതിൻ്റെ സ്പെഷ്യലാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കാണണ്ടേ ഫസ്റ്റ് നമുക്ക് കുറച്ച് ഹരിതകണങ്ങൾ അരിച്ചെടുക്കാണ്ട് അതിന് വേണ്ട സംഭവങ്ങളാണ് ഒരു കഷ്ണ ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി പിന്നെ മല്ലിച്ചപ്പ് പുതിനീന കറിവേപ്പിൻ്റെ എല്ലാം ഒരു രണ്ട് സ്പൂൺ തൈരും ഇതൊഴിച്ചെടുത്തങ്ങാണ്ട് ഒന്നെടുക്കുക ഇറക്കി ഇങ്ങോട്ട് എടുക്കുക ഒന്നല്ല എന്നാലും ഉസാറായിട്ടുണ്ട് കറക്കിക്കളി

വള്ളി പുള്ളി തെറ്റാതെ നോക്കി നിക്കണിപ്പങ്ങനെയോ ഒന്ന് പറയാന്നുള്ളത് അവൾ ഇങ്ങനെ കാര്യത്തിന് നമ്മൾ ഇങ്ങനെ തെന്നിപ്പോകണേ ഒരു ബൗളെടുത്തിട്ട് നമ്മൾ അരച്ചും കൂട്ടിയും ഗുണിച്ച സംഭവില്ല അത് ആ ബൗളിൽ അങ്ങോട്ട് ഇടാം ഇനി അതിൽക്ക് കുറച്ച് പൊടികളും കൂടെ വാണട്ടാ ഐസു ത്തിന് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പൊക്കെ നല്ല ശ്രദ്ധിച്ചോളീം ബീഫിൽ ഉപ്പിട്ട് വേവിക്കണവരാണെങ്കിൽ ഉപ്പ് നല്ലോണം നടക്കിക്കാളി ഇനി അതിലേക്ക് കടലമാവ് കോൺഫ്ലോറ് മൈദപ്പൊടി അരിപ്പൊടി കോൺഫ്ലോർ ഉള്ളവരിട്ടാൽ മതി ഇതൊക്കെ ഓരോ സ്പൂൺ കണ്ടിട്ട് എടുക്കുക ഞമ്മളടുത്ത് കോൺഫ്ലോർ ഇല്ല അതുകൊണ്ട് ഞമ്മൾ ഇട്ടിട്ടില്ല പക്ഷേ അതിൻ്റെ കുറവൊന്നും ഞമ്മളെ ബീഫ് ചില്ലി കാണിച്ചിട്ട് ചേട്ടാ സംഗതി ഉഷാറയക്കണ് അതില്ലാത്തൊരു ബേജാറാവേ വേണ്ട ആ ഈ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടേ നമ്മളതിൽക്ക് ഒരു മുട്ടയും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം മിസ്ക മിസ്ക്ക മിസ്ക്കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞമ്മളെ ബീഫ് അതിൽ കിട്ടിട്ട് ഒന്നും കൂടെ നല്ലോണം മിസ് ത് അപ്പോളാണ് ആ മിസ്ക്കൊന്ന് റെഡി ആവുള്ളൂ പിന്നെ ഈ സ്ക്രീനിൽ കാണുന്നത് സാമ്പാറാണ് പക്ഷെ നമ്മൾ പറയണത് ബീഫ് ചില്ലിയാണ് വാചകം കൊണ്ടേ ബീഫ് ചില്ലിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നത് ആ സാരില്ല നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയണത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ സാമ്പാറും കാണാം ബീഫ് ചില്ലിയും കേക്കാൻ എങ്ങനെയുണ്ട് ഒരു വടിക്ക് രണ്ട് പക്ഷി അതാണ് നമ്മൾ ഈ മണം കണ്ട് മൂക്കിലേക്ക് വന്നപ്പോണ്ടല്ല നമ്മൾ ഞമ്മളെ ബീഫ് ചില്ലിനെ കണ്ട് മറന്നു പോയി ഈ സാമ്പാർ അവിയൽ പച്ചടി കിച്ചടി പിന്നെന്താണ് ഇഞ്ചിപ്പുലി അങ്ങനെ പറഞ്ഞിട്ടൊക്കെ കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ ഈ സദ്യയില് അതിൻ്റെ മോ എനിക്കതെന്തിഷ്ടറിയോ അവിയലാണ് ഞമ്മളെ ഫേവറേറ്റ് സാമ്പാറിന് ഒരു കുറവില്ലട്ടാ അത് ഞമ്മള് ഉഗ്ര ഫേവറേറ്റ് ആണ് മഴൊക്കെ നോക്കിട്ട് ഒരു കുണ്ടം പാത്രത്തിൽ കുറച്ച് ചൂടുള്ള സാമ്പാറും രണ്ട് കാശ് ഊരുലങ്ക കുറച്ച് വെള്ളരൊക്കെ എടുത്തിട്ട് അങ്ങനെ കോരി കുടിക്കാൻ നല്ല ടേസ്റ്റാണ് ആ സാമ്പാറിലും ബീഫ് ചില്ലിയിലൊക്കെ നമ്മളെ മുറ്റത്തുള്ള കറിവേപ്പിലാണെങ്കിലേ ഒരു പ്രത്യേക രസം നമ്മളെ മുന്നിൽ നല്ലൊരുഷാർ കരിവേപ്പ് മരണ്ട് അപ്പം അതും വന്നായിക്കോട്ടെ ഞമ്മളെ ബീഫ് ചില്ലിൻ്റെ സാമ്പാറിൻ്റെ ഒക്കെ കരിവേപ്പിൻ്റെ എല്ലാം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സാമ്പാറിൻ്റെ ടേസ്റ്റ് ഉണ്ട് വെള്ളരിയൊക്കെ കേട്ടാ വെള്ളരി അല്ല കേട്ടാ കുമ്പളങ്ങയാണ് കുമ്പളം സോറി പടവല അല്ല പടവല പടവലല്ല ബീഫിൻ്റെ സാമ്പാറും ഒക്കെ കൂടെ മനസ്സിൻ്റെ തൊള്ളേക്കെടുന്ന് ഇങ്ങനെ കളിച്ചിട്ട് എന്തൊക്കെയാണ് ഇവിടെയൊക്കെ എങ്ങനെയൊക്കെ പറയേണ്ടതെന്നാകാം മറന്നുപോയി എന്താണത് ചെറുങ്ങ ആ ചെറുങ്ങ ആ അതെന്തായാലും നല്ല ഇഷ്ടമാണ് ഇപ്പം മനസ്സിലായില്ല എന്താ സംഭവം ഒന്ന് വെള്ളരിയും കുമ്പളം അറിയുമ്പോൾ കൊണ്ടോ അങ്ങനെ ഞമ്മളൊരു പാന് അടുപ്പത്തി വെച്ചിട്ട് അതിൽക്ക് കൊറച്ചധികം ഒഴിച്ചിട്ട് നമ്മൾ ഞമ്മളെ ബീഫിന് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് മുക്കിയാണ്ട് കുളിപ്പിക്കാം പിന്നെ അടക്കാൻ നിൽക്കണ്ട മസാല ഒക്കെ നമ്മളെ കയ്യിലും അങ്ങോട്ട് പോരും ഞാൻ ആ സാമ്പാർ കുടിക്കുന്നുണ്ടിട്ട് ഇപ്പൊ എനിക്ക് ഒരു ഗ്ലാസ് സാമ്പാർ ഞാൻ വലിച്ചണ്ട് കുടിക്കും ചൂടുള്ള എണ്ണയൊക്കെ ഇടുന്നിട്ട് നമ്മളെ ചില്ലി ഇങ്ങനെ അങ്ങനെ 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 ആവണം കണ്ടിട്ടേ എനിക്കൊരു സൈ ഇല്ല അതും കണ്ട് വെന്തിട്ടൊരു കഷ്ണം തിന്നാലേ ഇനി ഒരു മനസ്സമാധാനം കിട്ടുള്ളൂ അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് എന്തെങ്കിലും സ്പെഷ്യൽ അടുക്കള വേവണ ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഒരു സുഖവും വെറുതെ ഉണ്ടാവില്ല എത്ര വട്ട അടുക്കള കയറി ഇറങ്ങണു ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കണതുകൊണ്ട് കുറച്ച് ക്ഷമ ഉണ്ട് ആ എന്തായാലും ഇപ്പം കുറച്ച് നേരത്ത് വേവല്ലോ വെന്താ പിന്നെ ചൂടുണ്ടോ ചൂടില്ലെന്ന അത് നോക്കണ പരിപാടി ഞമ്മക്കില്ല െന്തുക്കണോ ആ ചൂടൊക്കെ ചൂടിന്റെ വൈക്കണ്ട് പോയിക്കോളും കുറച്ച് ഞാൻ പല്ലൊക്കെ അവിടെ ഉണ്ടോന്ന് ഉണ്ടോന്നു തോന്നിപ്പോയി ചൂടുള്ള സാധനം കടിച്ചാൽ പല്ലിനൊക്കെ ഒരു കോച്ചിപ്പിടുത്താ പക്ഷെ ആ കോച്ചിപ്പുടി എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഇന്റെ കോരലിന്റെ കോണം കൊണ്ടേ ഇട്ട പച്ചോളമൊക്കെ അതാ അപ്പുറത്ത് കെടുക്കണ് എന്തായാലും ഞമ്മളെ ബീഫ് ചില്ലി അത് നല്ല ഉഷാറ് ചില്ലി തന്നെ ഐസ് കുറച്ച് ഉള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ട് അതിൻ്റെ മേലക്കാണ്ടിട്ടിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ചോറും ഒരു പപ്പടും നമ്മളെ ബീഫ് ചില്ലിയൊക്കെ കൂടെ കൂട്ടി കുഴച്ചിങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ വിഷന്നിങ്ങനെ ഇരിക്കുമ്പോൾ ആ ഉൻ്റെ മോനെ ആദ്യം കണ്ട് കിട്ടിയാൽ പിന്നെ നീച്ച് നടക്കാൻ അവധി ഉണ്ടാവില്ല തിന്നിട്ട് വയറും കണ്ടിട്ട് അതൊക്കെ ഇന്നലെ പതി എനിക്ക് പറ്റത്തി എത്രണം തിന്നിക്കണെന്ന് വല്ല ഐഡിയുണ്ടാ ഇല്ല അത്രക്കും ഞാൻ തിന്നിക്കണ് എന്തൊരു ഒരു ടേസ്റ്റ് ഇന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കണം ബീഫ് കിട്ടിയാൽ ഞാൻ മാത്രല്ല ഇങ്ങളൊന്നുണ്ടാക്കി നോക്കിക്കോളിട്ട സംഗതി എന്തായാലും ഉഷാറായിട്ടാണ് ആ പിന്നെ മുന്നേ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ നമ്മളെ ആനാൻ്റെ ബർത്ത്ഡേ ആണ് ഓൻ അറിയില്ല ഞമ്മള് കേക്ക് വേങ്ങണത് കേക്ക് ഞമ്മളെ ഇപ്പമ്മാൻ്റെ ഭാഗമാണ് കേക്ക് വേങ്ങാൻ ഇപ്പം അല്ല പോയത് ഞാനാണ് പോയത് ഞാനാണെങ്കിൽ കുറച്ച് നട്ച്ചൊക്കെ കൂട്ടുള്ള കേക്ക് വേങ്ങൂ എനിക്ക് അടച്ചിനോടൊക്കെ പണ്ടേ ഭയങ്കര ഇഷ്ടം പിന്നെ ഈ ആൾക്കാരെ മുന്നിൽ നിന്നൊക്കെ വീഡിയോ എടുക്കുമ്പോഴേ കുറച്ച് നാളുള്ള കൂട്ടത്തില്ല ഞാൻ ഞാൻ ഈ വീഡിയോ ചെലക്കണ പോലൊന്നും അവിടെ പോയി ചെലക്കൂല ഞാൻ കുറച്ച് ഇൻട്രോ പെട്ടെന്നൊക്കെ പറയാം നിങ്ങള് വിസയിക്കൂല എന്നറിയാം എന്നാലും ഞാനങ്ങനത്തെ ഒരാളാണ് അതിന് ചീത്ത് ഇന്നുള്ളതിലൊക്കെ എനിക്ക് പൊതുവേ കിട്ടാറുണ്ട് ആ സാരല്ല നമ്മൾ കുറച്ച് ൾക്കാരുള്ളൂ അപ്പൊ കുറെ ഒന്നും വേങ്ങണ്ട ചെറിയൊരു കേക്ക് എന്തായാലും ഞമ്മള് ഉഷാറായിട്ട് വേങ്ങിക്കണം പിന്നെ ആ കൂട്ടത്തിൽ ഒരു ലേസ് എടുത്തേ എവിടെങ്കിലും പോയാൽ ലേസ് അതെനിക്ക് നിർബന്ധം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ കടയിൽ ഇറങ്ങി ഇനി നേരെ വിടപ്പെരേക്ക് ഇനിയിപ്പോ കേക്കൊക്കെ സർപ്രൈസായി സെറ്റ് ചെയ്തിട്ട് വേണ്ടേ മുറിക്കാനായിട്ട് നടന്നിട്ടല്ല പോണ റോഡ് 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 ആകെ പൊളിഞ്ഞു ആയ ട്ടാ കണ്ട് പൊട്ടി പോളിഞ്ഞി കൂടെ ഞാനും കൂടെ പോയാലേ പിന്നെ ഞങ്ങളെ കേക്കും ഞാനും ഒക്കെ ഏതെങ്കിലുമൊക്കെ മുക്കിലുണ്ടാവും ഈ പുല്ലും കാട്ടിൻറെ ഉള്ളില് അങ്ങനെ ഞമ്മള വന്ന് കേക്കൊക്കെ വെച്ച് ൊരു നാണം വീഡിയോയില് വരുന്നത് ഓനൊന്നുണ്ട് പോവും മുടി ഒന്നിണ്ട് നേരൊക്കെ ഇങ്ങോട്ട് വരും കാലൊന്നു പോയി തുടക്കും കാലൊന്നും കാണൂല ചെക്കൻ കേക്കണ്ടേ ഒരു വിധത്തില് പൊടിച്ച് കേക്കിന്റെ മുന്നില ഓനെ നിർത്തിക്കണ് കേക്കിന്റെ മുന്നിലാണ്ട് നിർത്തി പിന്നും തലനാത്തി ഒരു മുറിക്കലാ കേക്ക് ഉം പതിനാല് വയസ്സായി പക്ഷെ കണ്ട അതിൻറെ ഏട്ടനാന്നേ പറയുള്ളു സംഗതിൻ്റെ അഞ്ചനാണ് ആ എന്തായാലും ഓൻക്കും പൈനാലായി ഇനിക്കും പൈനാലായി കേക്ക് മുറിച്ച പിന്നെ എല്ലാരും വായലച്ചൊർക്കണത് അതൊരു ചടങ്ങാണല്ലോ അങ്ങനെ എല്ലാരും വായലൊക്കെ വെച്ചെടുത്ത് കൂട്ടത്തിൽ ഞമ്മളെ നോക്കിയിരിക്കാണ് എനിക്കുള്ളത് എപ്പോഴാ എനിക്കുള്ളത് എപ്പഴാന്ന് ഞാൻ ഓൾക്കുള്ളതും കൊടുത്ത്